നമസ്കാരം. പാലക്കാട് കറുകപ്പുത്തൂരിൽ മയക്കുമരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനും പ്രതിയാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലും ഈ പ്രതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതേസമയം പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 3 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. മേളത്തൂർ സ്വദേശി അഭിലാഷ്, ചാത്തന്നൂർ സ്വദേശി നൌഫൽ, മുഹമ്മദ് എന്ന ഉണ്ണി എന്നിവരാണ് അറസ്റ്റിലായത്. അഭിലാഷിനെതിരെ ബലാത്സംഗ കുറ്റവും നൌഫലിനെതിരെ പോക്സോയുമാണ് ചുമത്തിയിരിക്കുന്നത്. നിരവധി പെൺകുട്ടികൾ ഈ സംഭവത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സുഹൃത്തുക്കളായ 2 പെൺകുട്ടികൾ ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് പീഡനത്തിനിരയായ പെൺകുട്ടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. പെൺകുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കി ലഹരിക്ക് അടിമയാക്കുകയാണ് ഇവരുടെ രീതിയെന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കും. പരാതിക്കാരിയായ പെൺകുട്ടി 3 വർഷം ഈ സംഘത്തിന്റെ വലയിലായിരുന്നു. സംഭവത്തിൽ വൻ ലഹരിമരുന്ന് റാക്കറ്റ് ഉണ്ടെന്നും പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. അറസ്റ്റിലായ 2 പ്രതികളെ കൂടാതെ ലഹരിമരുന്ന്, സെക്സ് റാക്കറ്റ് തന്നെ പീഡനത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 16 വയസ്സുമുതൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് മൊഴി. അച്ഛന്റെ സുഹൃത്ത് മുഹമ്മദ് 2 സ്ഥലങ്ങളിലെത്തിച്ച് ഉപദ്രവിച്ചു. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു നൌഫലിന്റെ പ്രധാന ജോലി. ഇരുവർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിനു മുൻപ് തന്നെ കഞ്ചാവും ലഹരി മരുന്നും നൽകി ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രായപൂർത്തിയാവാത്ത സമയത്ത് മകളെ മയക്കുമരുന്നിനടിമയാക്കി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഇടപെടൽ വൈകിയെന്നാരോപിച്ച് കുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. കറുകപ്പുത്തൂർ സ്വദേശികളായ മുഹമ്മദ്, പുലി എന്ന നൌഫൽ, മേളത്തൂർ സ്വദേശി അഭിലാഷ്, പള്ളിപ്പടി സ്വദേശി ഷാഹുൽ, തൗസീവ് എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയായിരുന്നു അമ്മയുടെ പരാതി. വീട്ടിൽ ഒളിക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നഗ്നചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്നും നിരന്തരം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും നൽകിയിരുന്നു. സ്കൂളിലെത്തി ഭീഷണിപ്പെടുത്തിയതോടെ പെൺകുട്ടിക്ക് +2 പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. കഴിഞ്ഞ April 30 കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായി. രക്ഷിതാക്കൾ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. June 20 പെൺകുട്ടിയും അഭിലാഷും പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. യുവാവിനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് അറിയിച്ചതോടെ പെൺകുട്ടിയെ ഇയാൾക്കൊപ്പം പോലീസ് വിടുകയായിരുന്നു. തിരിച്ചറിയൽ കാർഡ് പരിശോധനയിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് കണ്ടെത്തിയിരുന്നതായി പോലീസ് പറയുന്നു. കുട്ടിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പ്രായപൂർത്തിയാകും മുമ്പ് പെൺകുട്ടി പീഡനത്തിനിരയായതിനും യുവാവ് മയക്കുമരുന്ന് നൽകിയതിനും തെളിവുകൾ കിട്ടിയതെന്നും പരാതിയിൽ പറയുന്നു. കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. തുടർച്ചയായ ലഹരി ഉപയോഗത്തെ തുടർന്ന് മാനസിക പ്രശ്നം നേരിട്ട പെൺകുട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഷൊർണൂർ DYSP മേൽനോട്ടത്തിൽ ചാലിശ്ശേരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയെ നേരിട്ട് കണ്ട് അന്വേഷണ സംഘം വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേനുസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.